നമസ്കാരം. ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക പ്രയാസകരമേറിയ കാര്യമാകുന്നു. എന്നാൽ തൊടുകുറിയിലൂടെ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ദേവി നിങ്ങൾക്ക് നൽകുന്ന ആ സൗഭാഗ്യത്തെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ മൂന്ന് ദേവീ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ദേവിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരണം അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് എഴുതുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിലും വിശേഷാൽ ഭരണി പൂജകളിലും അഥവാ മീനഭരണി പൂജകളിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ദേവിയുടെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ദേവിയുടെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ അറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വിഷമതകളുണ്ട് എന്ന് തന്നെ പറയാം. അത് മറ്റുള്ളവർക്ക് നിങ്ങളോടും ഉണ്ട്. അതായത് ഈ തെറ്റിദ്ധാരണ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലാകണം എന്നില്ല, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലുമാകാം. അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ പോലും നിങ്ങൾക്കിടെ ഇരുവർക്കുമിടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ വിഷമിക്കാൻ അതൊരു കാരണമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ യഥാർത്ഥമല്ലാത്ത കാര്യത്തിനാണ് ഈ തർക്കം, ഈ തെറ്റിദ്ധാരണ എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വിഷമതകൾ കുറച്ചു കാലമായി നിങ്ങളെ പിന്തുടരുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷമതകൾ മാറും. തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കർമ്മവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച അല്ലെങ്കിൽ സൗഭാഗ്യം നേടിത്തരുന്നതായ കാര്യം തന്നെയാകുന്നു. എന്നാൽ സ്വഭാവത്തിലും രൂപത്തിലും അടിമുടി മാറാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതാണ്. സ്വഭാവത്തിലും രൂപത്തിലും വരുന്ന മാറ്റങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വളരെയധികം സന്തോഷം, നിങ്ങൾക്ക് പോലും സന്തോഷം പകരുന്നതായ കാര്യമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം പകരുന്നതായ കാര്യമായി മാറും. എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും മാറ്റുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാകുന്നു. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. 3 മാസത്തിനുള്ളിൽ തന്നെ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു. എല്ലാ പ്രശ്നങ്ങളും മാറുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ചില പ്രശ്നങ്ങൾ മാറുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ജീവിതത്തിൽ അത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമായി മാറും. ദേവിയുടെ കടാക്ഷത്താൽ അത്തരത്തിലൊരു തുടക്കം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ചില സൗഭാഗ്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് എന്ന് തന്നെ പറയാം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. വരുമാനമുണ്ട്, എന്നിരുന്നാലും പോലും നിങ്ങളുടെ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വരും. വരുമാനത്തിൽ അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വിചാരിച്ച കാര്യങ്ങൾ, ചില കാര്യങ്ങൾ, അത് എല്ലാ കാര്യങ്ങളുമാണ് എന്ന് പറയുന്നില്ല. ചിലത് വേഗത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കണം എന്ന് തന്നെ പറയാം. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിച്ചതായ ജീവിതം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയം ജീവിതത്തിലേക്ക് കടന്നു വരും. ആഗ്രഹിച്ചതായ പാത നിങ്ങൾക്ക് ലഭിക്കുകയും വിചാരിച്ചതുപോലെ തന്നെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരികയും ചെയ്യും. പെട്ടെന്ന് ടെൻഷൻ വരാതെ സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്.
പെട്ടെന്ന് ടെൻഷനാവുകയും അതിനാൽ തന്നെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വിശ്വാസം പല സമയങ്ങളിലും നിങ്ങളെ വിജയിപ്പിക്കും, നിങ്ങളെ സഹായിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. വരും ദിവസങ്ങളിൽ ചില സൂചനകൾ ലഭിക്കാം. 3 മാസത്തിനുള്ളിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ദേവിയുടെ 2-ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല രീതിയിലുള്ള വിഷമതകൾ മാറിയ അവസരമാണ് ഇത്. എല്ലാ വിഷമതകളും എന്നല്ല പറയുന്നത്, ചില വിഷമതകൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ മാറിയതോ ആയ അവസരമാണ് ഇത്. ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നും സഹിക്കാൻ ആവാത്ത തിരിച്ചടി അനുഭവിച്ച് കരകയറിയിട്ടുള്ളവരാണ് നിങ്ങൾ. പൂർണ്ണമായും കരകയറിയിട്ടില്ല എങ്കിൽ പോലും അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അർഹതപ്പെട്ടതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാത്തതായ അവസ്ഥ, അനർഹരായ വ്യക്തികൾ നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നതായ അവസ്ഥ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മറികടക്കുവാൻ സാധിക്കും. കഠിനാധ്വാനത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ കഠിനാധ്വാനത്തോടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. തന്നിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അവസരങ്ങളാണ് നിങ്ങൾക്ക് ഈ സമയം പ്രധാനമായും ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരുക. ഈ വരം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതാകുന്നു. വിദ്യയിൽ ശരിയായ രീതിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വിദ്യയിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. സ്വയം നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കേണ്ടത് അനിവാര്യമാണ്. സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ താഴ്ത്തി കെട്ടുവാൻ പാടുള്ളതല്ല. അത്തരത്തിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടുള്ളതല്ല. കഴിവുള്ളവരാണ് നിങ്ങൾ. ഉയർച്ച അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ചതികൾ നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യമാകുന്നു. എന്നാൽ അതിൽ നിന്നും രക്ഷ നേടി ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുതിയ ബന്ധങ്ങൾ, പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം പകരുന്നതായ കാര്യങ്ങളായി മാറും. ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം. പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. പുതിയ ബന്ധങ്ങൾ, പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കുക. പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പുരോഗമനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരവ് വർദ്ധിക്കുവാനുള്ള സാധ്യത ദേവിയുടെ കടാക്ഷത്താൽ സംഭവിക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ മുൻകോപത്താൽ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. സൗഭാഗ്യം പോലും നഷ്ടപ്പെടാം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തീർച്ചയായും നിങ്ങൾ കൊടുങ്ങല്ലൂരമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ദേവിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെയാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. 3-ാമത്തെ ചിത്രമായ ചോറ്റാനിക്കര അമ്മയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൂരയാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ദൂരയാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം.
അത്തരം കാര്യങ്ങൾക്ക് സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. വിദേശ യാത്രകൾക്കും വിദേശത്തെ പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ നാം മനസ്സിലാക്കണം. വിദേശത്തേക്ക് നിങ്ങൾക്ക് പോവുകയും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൈവരും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വിനോദയാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ സംഭവിക്കാം. തൊഴിൽ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന സമയമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടയാത്രകൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് കൂടി നാം അറിയേണ്ടതായിട്ടുണ്ട്. പല യാത്രകളും നിങ്ങൾക്ക് ഇഷ്ടയാത്രകളായി മാറുന്ന അവസരങ്ങളായി മാറും. കാരണം അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ആഗ്രഹിച്ചതായ യാത്രകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സമ്മാനം ലഭിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചതായ ചില വസ്തുക്കൾ പോലും ഈ സമയം സമ്മാനമായി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ എന്തെങ്കിലും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നെന്നും ഓർക്കുവാൻ സാധ്യതയുള്ള ചില അവസരങ്ങൾ, ചില അനുഭവങ്ങൾ അമ്മ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. മനസമാധാനം എന്താണ് എന്ന് നിങ്ങൾ അറിയുന്നതാകുന്നു. അതിനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഭൂമി വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭൂമി വാങ്ങുവാനും അതേപോലെ വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും അവസരങ്ങൾ വന്നു ചേരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശക്തമാർന്ന ചിന്താഗതി നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഏത് സഹായത്തിനും നിങ്ങളെ തേടി മറ്റുള്ളവർ വരും എന്ന കാര്യവും ഓർക്കുക. അതായത് നിങ്ങളുടെ സഹായം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതായ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. അത് മറ്റുള്ളവർക്ക് വളരെയധികം സന്തോഷം പകരുന്നതും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം നേടിത്തരുന്നതുമായ കാര്യങ്ങളായി മാറും. കൂടാതെ പങ്കാളിയുമായുള്ള ബന്ധം അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം തർക്കങ്ങൾക്കും പലവിധ പ്രശ്നങ്ങൾക്കും കാരണമാകുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. എന്നാൽ തീർച്ചയായും ഇത്തരം കലഹങ്ങൾ ഒഴിവാക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ കഠിനാധ്വാനത്താൽ പല കാര്യങ്ങളെയും പല തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അത്തരത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ ഉയർച്ച നേടുവാൻ സാധിക്കണം എന്നില്ല. ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത്. തീർച്ചയായും അത്തരം അവസരം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. അമ്മയുടെ കടാക്ഷത്താൽ, സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക.